ജോസ് കെ മാണി പ്രശ്നത്തിൽ എല്ലാ പകയും ബെന്നി ബഹനാന്റെ തലയിൽ ചാരി രക്ഷപ്പെടാൻ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. ബെന്നി ബഹനാന്റെ പിടിപ്പുകേടാണ് ജോസ് കെ മാണി പുറത്തു പോകാൻ കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ മലക്കം മറിഞ്ഞത് ഹൈക്കമാൻഡിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ്. യുപിഎയിൽ അംഗമായ ഒരു പാർട്ടി അവരെ പുറത്താക്കുമ്പോൾ ഹൈക്കമാൻഡിനോട് എന്തുകൊണ്ട് അഭിപ്രായം ചോദിച്ചില്ല എന്നാണ് ഹൈക്കമാൻഡ് കേരള നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കമാൻഡ് കടുത്ത നീരസമാണ് കേരള നേതൃത്വത്തോട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രമുഖ നേതാക്കളായ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും പഴിചാരുന്നത് ബെന്നി ബഹനാനെയാണ്. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ ജോസ് കെ മാണിയും ജോസഫ് വിഭാഗവും ഓതിരം കടക്കം പറഞ്ഞു വെട്ടിയപ്പോൾ അനുരഞ്ജന ചർച്ചയ്ക്ക് UDF നിയോഗിച്ചത് ബെന്നി ബഹനാനെയാണ്. ബെന്നി ബഹനാനെ നിയോഗിച്ചതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ബെന്നി ബഹനാൻ ക്രിസ്ത്യാനിയാണ്. ഈ സാമൂഹിക സമവാക്യം ഇരുവരെയും അനുരഞ്ജിപ്പിക്കാൻ ബെന്നി ബഹനാന് സാധിക്കുമെന്നായിരുന്നു UDF കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. ലീഗും അതുതന്നെയാണ് കണക്കുകൂട്ടിയത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി ആദ്യഘട്ടത്തിൽ ഇരുവരെയും സമവായത്തിന് ശ്രമിച്ചുവെങ്കിലും പിന്നീട് പിന്മാറി. ബെന്നി ബഹനാൻ എല്ലാം നോക്കിക്കോളും എന്ന ഒരു വിശ്വാസമായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. എന്നാൽ ബെന്നി ബഹനാനാകട്ടെ രണ്ടിനെയും രണ്ടായി പിളർത്തി തിരിച്ചു വന്നു. ഇത് ഒരിക്കലും UDF പ്രതീക്ഷിച്ചില്ല. അനുരഞ്ജന ചർച്ചയ്ക്ക് പോയ ആൾ രണ്ടുപേരെയും തമ്മിൽ വഴക്കടുപ്പിച്ച് രണ്ട് ധ്രുവങ്ങളിലാക്കി തിരിച്ചു വരുന്ന കാഴ്ചയാണ് UDF കണ്ടത്. അതിന് പിന്നാലെ ബെന്നി ബഹനാന്റെ പ്രസ്താവനയും പ്രകോപനമുണ്ടാക്കി. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തെ പുറത്താക്കിയെന്ന് ബെന്നി ബഹനാൻ പ്രഖ്യാപിച്ചു. ജോസ് വിഭാഗവും UDFമായി ബന്ധമില്ലെന്നും UDFന്റെ പടിക്ക് പുറത്താക്കി കഴിഞ്ഞ ജോസ് വിഭാഗത്തെ എന്നും ബെന്നി ബഹനാൻ പ്രഖ്യാപിച്ചു. ബെന്നി ബഹനാന്റെ ഈ പ്രഖ്യാപനത്തോട് അനുകൂലമായ സമീപനമാണ് ഉമ്മൻചാണ്ടി എടുത്തത്. ജോസ് കെ മാണി ആദ്യം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തർക്കത്തിൽ പരിഹാരം കാണട്ടെ എന്നിട്ട് വരട്ടെ എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതോടുകൂടി ഉമ്മൻചാണ്ടിയുടെ സപ്പോർട്ട് ബെന്നി ബഹനാന് കിട്ടി. രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ മൗനം അവലംബിച്ചു. ജോസ് കെ മാണി പുറത്തു പോയത് കുഴപ്പമില്ല എന്ന മട്ടിലായിരുന്നു UDF നേതാക്കളുടെ ആദ്യഘട്ടത്തിലെ പ്രതികരണം. എന്നാൽ പിന്നീട് കണ്ടത് UDFന് നടക്കുന്ന കാഴ്ചകളാണ്. പ്രവർത്തകരിൽ ഭൂരിഭാഗവും ജോസ് കെ മാണിക്കൊപ്പം, നേതാക്കളിൽ പ്രമുഖരായവരെല്ലാം ജോസ് കെ മാണിക്കൊപ്പം. ജോസ് കെ മാണിയെ പുറത്താക്കുമ്പോൾ ജോസ് കെ മാണിക്ക് കൂടുന്ന ജോസ് കെ മാണിയുടെ പിന്നിൽ അണിനിരക്കുന്ന അണികൾ UDFലേക്ക് എത്തുമെന്ന് UDF പ്രതീക്ഷിച്ചിരുന്നു. ജോസഫിന് അതിനുള്ള കഴിവുണ്ടെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ ജോസ് കെ മാണിക്ക് പിന്നിൽ നേതാക്കളും അണികളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് UDF കണ്ടത്. ഇതാണ് UDFനെ നടുക്കിയത്. LDF കൃത്യസമയത്ത് സ്കോർ ചെയ്യുകയും ചെയ്തു. ഗോളിയില്ലാത്ത വലയിലാണ് പിണറായി വിജയൻ ഗോളടിച്ച് കയറ്റിയത്. അതായത് UDF എന്ന ഗോളിയില്ലാത്ത വലയിൽ പിണറായി വിജയൻ വിദഗ്ധമായി ഗോളടിച്ചു. ജോസ് കെ മാണിയെ LDFലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ജോസ് കെ മാണിക്ക് LDF ചുവന്ന പരവതാനിയും ഒരുക്കി. ഇതോടുകൂടി ഹൈക്കമാൻഡ് ശക്തമായി ഇടപെട്ടു. ഹൈക്കമാൻഡ് ഇപ്പോൾ പറയുന്നത് ഏതു കാരണവശാലും എന്ത് പ്രശ്നം വന്നാലും ജോസ് കെ മാണിയെ കൂടെ കൂട്ടണമെന്നാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയോട് ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് UDF നേതാക്കൾ തയ്യാറെടുക്കുകയാണ്. ഉമ്മൻചാണ്ടി ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഇനി UDFലേക്ക് വരുന്ന കാര്യം അസാധ്യമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട്. ജോസ് കെ മാണി UDFലേക്ക് ഇനി പോകില്ല എന്ന് തന്നെയാണ് തീരുമാനം. ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്ന നേതാക്കളും ഈ തീരുമാനത്തോട് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ജോസഫ് പ്രശ്നത്തിൽ ജോസ് കെ മാണിയുടെ സ്റ്റാറ്റസിനെ തകർക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചതെന്ന് ജോസ് കെ മാണിക്ക് പരാതിയുണ്ട്. LDF ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വീണ്ടും UDFമായി ചർച്ച നടത്തുന്നത് അടഞ്ഞ അധ്യായമാണെന്നും ജോസ് കെ മാണി കരുതുന്നു. മാത്രമല്ല LDF ജോസ് കെ മാണിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ സീറ്റുകളും ജോസ് കെ മാണിക്ക് ലഭിക്കുന്ന സീറ്റുകളെല്ലാം നൽകാമെന്നും പറഞ്ഞു കഴിഞ്ഞു. അതോടുകൂടി UDF പ്രവേശനം അടഞ്ഞ അധ്യായമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാം ബെന്നി ബഹനാന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് UDF തലയൂരാൻ ശ്രമിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും ഇക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബെന്നി ബഹനാന്റെ പക്വതയില്ലായ്മയാണ് ജോസ് കെ മാണിയെ പുറത്ത് പോകാനുള്ള കാരണമെന്ന് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടുന്നു. ബെന്നി ബഹനാൻ കടുത്ത തീരുമാനമായിരുന്നു എടുത്തത്. UDF കൺവീനർ എന്ന നിലയിൽ ബെന്നി ബഹനാൻ എടുത്ത ഈ തീരുമാനം ബെന്നി ബഹനാന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. ബെന്നി ബഹനാന് ഒരുപാട് സാധ്യതകളുള്ള നേതാവായിരുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബലാബലം നോക്കിയാൽ ബെന്നി ബഹനാൻ മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും സാധ്യത കൽപ്പിച്ചിരുന്നു. ക്രിസ്ത്യൻ ലോബിയുടെ കടുത്ത സപ്പോർട്ടും ബെന്നി ബഹനാൻ ഉണ്ടായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് പ്രശ്നത്തിൽ കേരള കോൺഗ്രസിനെ അനുരഞ്ജിപ്പിക്കാൻ ശ്രമിച്ചതോടെ ബെന്നി ബഹനാൻ പക്വതയില്ലാത്ത നേതാവാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി കുറ്റമെല്ലാം ബെന്നി ബഹനാന്റെ തലയിൽ. ഞങ്ങൾക്കൊന്നും പങ്കില്ല, ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. ഇതാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും പറയുന്നത്.